നിയമോപദേശം നൽകിയത് അദാനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനമെന്ന് കെ എസ് ഐ ഡി സി അറിഞ്ഞില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദാനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനം സ്വമേധയാ പിന്മാറണമായിരുന്നു. അദാനിയെ സഹായിക്കാനാണ് പുതിയ വിവാദങ്ങളെന്നും കോടിയേരി പറഞ്ഞു. വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിൽ കോൺഗ്രസിന് സ്വാഭാവികമായും ഈ ഇരട്ടത്താപ്പ് സമീപനം എടുക്കാനേ കഴിയുള്ളൂ. കാരണം മുംബൈ വിമാനത്താവളവും ഡൽഹി വിമാനത്താവളവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ്. അദാനിയുടെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നത് തന്നെ അദാനിക്ക് അനുകൂലമായി പ്രചരണം നടത്തുന്ന ആളുകളാണ് ആദ്യം ഏറ്റെടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് അദാനി ഗ്രൂപ്പിന് കൊടുക്കുക ഈ തീരുമാനങ്ങൾ പിൻവലിച്ചാൽ പോരെ, എന്നാൽ ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക, എന്നിട്ട് അദാനി ഗ്രൂപ്പിനെ സഹായിക്കുക. ഇതിനകത്തുള്ള പ്രശ്നം ഈ ബിഡ് തയ്യാറാക്കുന്ന സ്ഥാപനവും ഈ ലീഗൽ കൺസൾട്ടൻസി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, നിയമോപദേശം തേടിയത് ഈ സ്ഥാപനത്തിന്റെ അദാനി ബന്ധം അറിയാതെയാണ് എന്നുള്ള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഈ നിലപാട് എത്രത്തോളം നിർണായകമാണ്? എങ്ങനെയാണ് ഇതിന്മേലുള്ള കൂടുതൽ വിലയിരുത്തൽ? ശീതൽ, നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ഈ ഒരു വിഷയത്തിൽ സംയുക്ത പ്രമേയം സർക്കാരും പ്രതിപക്ഷവും കൊണ്ടുവരാനിരിക്കുകയായിരുന്നു. ഈ അദാനി ബന്ധമുള്ള കമ്പനിയുമായുള്ള സർക്കാരിൻ്റെ സഹകരണം പുറത്തു വന്നത് സർക്കാർ കടുത്ത വെട്ടിലായിരിക്കുകയാണ്. ഇപ്പോൾ സിറിൽ അമർചന്ദ് മംഗൾദാസ് കമ്പനിയെ പൂർണ്ണമായും സർക്കാർ തള്ളിപ്പറയുന്നത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം അവർക്കാണ്, ഞങ്ങൾക്കല്ല എന്നുള്ള രീതിയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും വ്യവസായ മന്ത്രിയും ഒക്കെ പ്രതികരിക്കുന്നത്. അതായത് ഒരു കമ്പനിയെ തെരഞ്ഞെടുത്തത് നിയമസഹായത്തിനായി ഒരു മംഗൾദാസ് കമ്പനിയെ തെരഞ്ഞെടുത്തത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയാണ്. അവരുടെ ചരിത്രവും അവർക്കുള്ള ബന്ധങ്ങളൊന്നും നോക്കാതെ ആ കമ്പനിയുമായി സഹകരണത്തിൽ ഏർപ്പെട്ടു എന്ന് വേണം ഇപ്പോൾ മന്ത്രിയുടെയും സർക്കാരിൻ്റെയൊക്കെ ഒരു വിശദീകരണം നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ആ ഉദ്യോഗസ്ഥർക്ക് പോലും, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരു ഉന്നത അധികാര സമിതിയുണ്ട്, അവർക്ക് പോലും വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ഒരബദ്ധം പറ്റിയെന്ന് പറയുമ്പോഴും കൃത്യമായ വിശദീകരണം സർക്കാർ ഇപ്പോഴും നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കമ്പനിയെ തിരഞ്ഞെടുത്ത ശേഷം അവരുടെ വിദഗ്ധോപദേശം തേടുന്നു, അതിനുശേഷം അവർക്ക് അതിനുള്ള പണം 55 ലക്ഷം രൂപയോളം നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വിവാദമായപ്പോൾ അവരായിരുന്നു അവരുടെ പശ്ചാത്തലം വ്യക്തമാക്കേണ്ടത് എന്നുള്ള വിചിത്രവാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്.